ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് എൻ്റെ വിനീതമായ സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സില് പാരായണം ചെയ്യുന്നത് ആശാജിയാണ്. ആശാജിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദശകം 83 പൗണ്ഡ്രകവധവും വിവിധവധവും എന്ന ദശകമാണ്. അത് ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് രണ്ടുപേരെയും സ്വാഗതം ചെയ്യാം. ഇന്നത്തെ ദശകം മനോഹരമായിട്ട് വിവരണം ചെയ്യാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള ഉഷ ടീച്ചറെ നമുക്ക് സ്വാഗതം ചെയ്യാം. ടീച്ചറെ മനോഹരമായിട്ട് ആ ദശകം വർണ്ണിച്ചു തരുന്നതായിരിക്കും. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ വിനീതമായിട്ടുള്ള സ്വാഗതം. എല്ലാവരുടെയും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരി ഓം. തിരുമേനിക്കും ടീച്ചർമാർക്കും ഈ സൗഹൃദ ക്ലാസ്സിലെ എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ദശകം 83 പൗണ്ഡ്രകവധവും വിവിധവധവും. രാമേധ ഗോകുലഗതേ പ്രമദാ പ്രസക്തേ കൂദാനുപേദയമുനാദമനേ മദാന്തേ സ്വൈരം സമാരമതിസേവകവാദമൂഢോ ദൂതം നിയുങ്ക്ത തവ പൗണ്ഡ്രക വാസുദേവ നാരായണോഹമവതീർണൈഹാസ്മി ഭൂമൗ തത്സേ കില ത്വമപി മാമകലക്ഷണാനി ഉസൃജ്യതാനി ശരണം വ്രജമാമിതി ത്വാം ദൂതോ ജഗാദ സകലൈർഹസിതഃ സഭായ ദൂതേതയാദവതി യാദവ സൈനികൈസ്ത്വം യാദോ ദദർശിത വപു കില പൗണ്ഡ്രകീയം താപേന വക്ഷ്യസി കൃതാംഗമനൽപമൂല്യ ശ്രീകൗസ്തുഭം മകരകുണ്ടലപീതചേലം കാളായ സംനിജ സുദർശനമസ്യ ദോസ്യ കാലാനലോത്കര കിരേണ സുദർശനേന ശേഷം ചകർത്തിതമർദ്ദിത ചാസ്യ സേന തന്മിത്ര കാശിപ ശിരോഭി ചകർത്ത കാശ്യാം ജാള്യേന ബാലക ഗിരാഭി കിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിച്ചിരം സ സായുജ്യമേവ ഭവദൈക്യധിയാഗതോഭൂത് കോ നാമകസ്യ സുഹൃദം കഥമിത്യവേയാത് കാശീശ്വരസ്യ ധനയോധ സുദക്ഷിണാഖ്യ ശർവം പ്രപൂജ്യ ഭവദേ വിഹിതാഭിചാര കൃത്യാനലംഗമപി പാണരണാദിഭീതൻ ഭൂതൈ കഥഞ്ചന വൃതൈ സമമപ്യമുഞ്ച താലപ്രമാണചരണമഖിലം ദഹന്തി കൃത്യാം വിലോക്യ ചകിതൈ കഥിതോ വിപൗരൈ ദ്യോതോത്സവേ കിമപി നോ ചലിതോ വിഭോത്തും പാർശ്വസ്തമാശു വിസസർജിത കാലചക്രം അപ്യാപദത്യമിദധാവ്നി ഭവൻ മഹാസ്ത്രേ ഹാഹാദിവിദ്രുതവതി ഖലു ഘോരകൃത്യ രോഷാത് സുദക്ഷിണമദക്ഷിണ ചേഷ്ടിതം ത്വം പുപ്ലോഷചക്രമഭി കാശി പുരീമതാക്ഷീ സഖലു വിവിധോ രക്ഷോഘാധേ കൃതോപകൃതി പുരാ തവതു കലയാ മൃത്യും പ്രാപ്തും തദാ ഖലതാം ഗത നരക സജീവോ ദേശക്ലേശം സൃജന്നഗരാന്തികേ ഛടിതി ഹലിനായുധ്യന്യത്ഥാപപാദതലാഹത സാംബം കൗരവ്യപുത്രീ ഹരണനിയമിതം സാന്ത്വനാർത്ഥീ കുരൂണാം യാതസ്ത്വദാഖ്യരോഷോ ധൃതകരി നഗരോ മോചയാമാസ രാമ തേഖാദ്യാ പാണ്ഡവേയൈരിതി യദുവൃതനാംനാമുജസ്തം തദാനീം തം ത്വാം ദുർബോധലീലം പവനപുരപദേ താപശാന്ത്യൈ നിഷേവേ
सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद हरि ओम എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദശകം 83-ാമത്തെ ദശകം ആശാജി വളരെ മനോഹരമായിട്ട് ചൊല്ലി സമർപ്പിച്ചു. അപ്പൊ നമ്മള് ഇപ്പൊ 83-ാമത്തെ ദശകത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ പഠന ക്ലാസ്. അപ്പൊ അത് അതിന് ഭഗവാന്റെ അനുഗ്രഹം, തിരുമേനിയുടെ പ്രയത്നം, നമ്മുടെയൊക്കെ ഭാഗ്യം, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത് 83-ാമത്തെ ഈ പടവിൽ എത്തി നിൽക്കുമ്പോൾ ശരിക്കും അതിശയമാണ് തോന്നുന്നത്, ഇത്രയായോ എന്ന്. ഞാൻ പലരും എന്നോട് ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. അപ്പൊ 82-ാമത്തെ ദശകത്തിൽ നമ്മൾ കണ്ടു ഉഷ അനിരുദ്ധ പരിണയം, ബാണയുദ്ധം, മൃഗമോക്ഷം, ശിവ വൈഷ്ണവ ഇതുകളൊക്കെ നമ്മൾ കണ്ടു. എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാ വിധത്തിലും ഏത് വിധത്തിൽ ഭഗവാനെ സേവിച്ചാലും ഭഗവാന്റെ അനുഗ്രഹം കൃത്യമായിട്ട് തന്നെ കിട്ടും എന്നുള്ളതിൻ്റെ ഓരോ തെളിവുകളാണ്. ഏത് വിധത്തിലും, ദേഷ്യഭാവത്തിലോ ക്രോധഭാവത്തിലോ സ്നേഹഭാവത്തിലോ സൗഹൃദഭാവത്തിലോ പ്രേമഭാവത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഭഗവത് സാമീപ്യം സായുജ്യം തന്നെയാണ് പിന്നെ ലഭിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു ഉദാഹരണമാണ്, ഒരു കഥ തന്നെയാണ് ഇപ്പോൾ ഈ 83-ാമത്തെ ദശകത്തിലെ പൗണ്ഡ്രക വാസുദേവന്റെ വിവിധ എന്ന ഒരു കഴിഞ്ഞ ജന്മത്തിലെ വാനരനായിരുന്നു ആ കഥയാണ് നമുക്ക് 83-ാമത്തെ ദശകത്തില് കാണുന്നത്. എല്ലാം ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ തന്നെയാണ് നമുക്ക് കാണുന്നത്, നമ്മൾ കാണുന്നത്. എത്ര ഭക്തവത്സലനാണ് ഭഗവാൻ, ഭക്തന്മാരുടെ വാക്കുകളെ എന്താ പറയാ സത്യമാക്കാൻ, അല്ലെങ്കിൽ ഭക്തന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കാൻ, അത് എല്ലാവിധത്തിലും അനുഗ്രഹം ചൊരിയുന്ന ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഈ ദശകത്തിലെ കഥകൾ നോക്കാം. അപ്പോൾ ഭഗവാൻ ഈ ഉഷ അനിരുദ്ധ പരിണയമൊക്കെ കഴിഞ്ഞ്, ബാണയുദ്ധമൊക്കെ കഴിഞ്ഞ് വളരെ സമാധാനമായിട്ട് പുത്രപൗത്രാദികളോടുകൂടി ദ്വാരകയിലെ സുഖമായിട്ട് സമയത്ത് ബലരാമസ്വാമിക്ക് ഒരു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളൊക്കെ അങ്ങനെയാണ്, പെട്ടെന്ന് തോന്നി ഒന്ന് ഗോകുലത്തിൽ പോകണം, അമ്പാടിയിൽ പോകണം, അവിടെ കളിച്ചു വളർന്ന സ്ഥലമാണല്ലോ. പിന്നെ അദ്ദേഹം അങ്ങനെ വലിയ രാജ്യകാര്യങ്ങളിലൊന്നും കാര്യമായിട്ട് ഇടപെടാറില്ല, ആവശ്യം വന്നാൽ ചെയ്യും അങ്ങനെയുള്ളു. അപ്പൊ അദ്ദേഹം അവിടെ അമ്പാടിയിലേക്ക് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ കൃഷ്ണനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അവിടെയുള്ള എല്ലാവർക്കും. പക്ഷെ രാമനെങ്കിലും വന്നല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും വളരെ സന്തോഷത്തിലായി. പിന്നെ രാമനോട് കൂടുതൽ താല്പര്യമുള്ളവരും ഉണ്ടാവുമല്ലോ, എപ്പോഴും അങ്ങനെയാണ്. ഒരു വീട്ടിൽ ഇപ്പൊ രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല. അതുപോലെ രാമനോട് താല്പര്യമുള്ള ഗോപികമാരും ഉണ്ട്. അവിടെ ചെന്നു, അവിടെ ചെന്ന് അവരൊക്കെ ആയിട്ടപ്പോ അവരൊക്കെ വളരെ കാര്യമായിട്ട് സ്വീകരിക്കുമല്ലോ, കുറെ നാൾ കഴിഞ്ഞിട്ട് ചെല്ലുന്നതല്ലേ. അപ്പൊ എല്ലാവരും സ്വീകരിച്ചു, വളരെയധികം സന്തോഷമായി, ആടിപ്പാടി. പിന്നെ അദ്ദേഹം കുറച്ച് മദ്യപാനമൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പൊ അവിടെ വാരുണി ദേവി ഒരു വൃക്ഷത്തിൽ നിന്ന് മദ്യം ഇങ്ങനെ യഥേഷ്ടം ഒഴുക്കി കൊടുത്തു എന്നാ പറയുന്നത്. അപ്പൊ പ്രകൃതി പോലും അതിന് സമ്മതിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ബലരാമന ഗോപസ്ത്രീകളുമായിട്ട് ഇങ്ങനെ വളരെ സന്തോഷിച്ചിരിക്കുമ്പോൾ അപ്പൊ ഈ മദ്യമൊക്കെ കഴിച്ച് കുറച്ചൊരു മതം ഉള്ളിൽ വരും, പിന്നെ അല്ലെങ്കിൽ ബോധം നശിക്കുക, അങ്ങനെയൊക്കെ ആവാലോ. ആ സമയത്ത് ഓരോ തോന്നലുകളൊക്കെ ഉണ്ടാവും. അപ്പൊ യമുന ഒഴുകുന്നുണ്ടല്ലോ, യമുനയോട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ, എന്റെ അടുത്തേക്ക് വരൂ എന്ന്. അപ്പോ യമുന വഴി മാറി ഒഴുകിയില്ല. അപ്പൊ ഈ നദികളുടെ കാര്യങ്ങൾ നമ്മൾ മുമ്പ് നളകൂപരമണി ജീവന്മാരുടെ അതിൽ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് അതുപോലെ മദ്യപിച്ചിട്ട് നഗ്നരായിട്ട് ഒന്നും നദികളെ മനുഷ്യരെ എന്താ പറയാ പുണ്യമായിട്ടാണ്, പുണ്യ നദി തീർത്ഥങ്ങളായിട്ടാണ് കണക്കാക്കുക. അപ്പൊ അതുകൊണ്ടായിരിക്കും. പിന്നെ അപ്പോ യമുന വന്നില്ല, യമുന വഴി മാറി ഒഴുകിയില്ല. അപ്പൊ ബലരാമസ്വാമി
കലപ്പധാരിയാണല്ലോ, കലധാരിയാണ്. ആ കലപ്പ കൊണ്ട് അങ്ങോട്ട് വലിച്ചു എന്നാ പറയുന്നത്, കൊളുത്തി വലിച്ചു യമുനയെ. അപ്പൊ യമുന ഒരു കൈവഴി ഇങ്ങോട്ട് വന്നു അതിൽ. അപ്പൊ അങ്ങനെ അവിടെ ജലക്രീഡയൊക്കെ ചെയ്തു എന്നാണ്. അപ്പോ നദി, അപ്പൊ കലപ്പ എന്നുള്ളത് കൃഷിക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാന ഇതാണല്ലോ. അപ്പൊ ചിലപ്പോ അതൊരു നമുക്ക് ഇപ്പോഴത്തെ ഇതിൽ നോക്കുമ്പോ ജലസേചനത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വലിച്ചു എന്നൊക്കെ പറയാം. നദികളെ ബന്ധിപ്പിക്കുക, അതൊക്കെ ഇപ്പൊ ഗവൺമെന്റിന്റെ അതിലുണ്ടല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എല്ലാറ്റിനും ഒരു നല്ല ഭാഗം ഉണ്ടാവും എന്ന് വിചാരിക്കാം. പിന്നെ യമുനയുടെ ഇപ്പോഴും അവിടെ ഒരു ഒരു ഭാഗത്ത് ഇങ്ങനെ കുറച്ചൊരു വഴി മാറി ഒഴുകുന്നുണ്ട് എന്നാണ്. അപ്പൊ അത് അന്ന് ഉണ്ടാക്കിയ കനാലായിരിക്കും. അപ്പൊ കനാലിൽ കൂടിയിട്ട് ഇപ്പൊ കനാലിൽ നിന്ന് വെള്ളം വന്നിട്ട് വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ മനസ്സിലാക്കാം നമുക്ക്. അങ്ങനെ അവിടെ വളരെ രസിച്ച് അവിടെ ജീവിക്കുന്ന സമയത്ത് കാശി രാജ്യത്തിന്റെ അടുത്ത് ഒരു ചെറിയൊരു രാജ്യമുണ്ട്, കുരുഷ രാജ്യം എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു രാജാവ് പൗണ്ഡ്രകൻ എന്നാണ് പേര്. ആ പൗണ്ഡ്രകന്റെ അച്ഛന്റെ പേരും വാസുദേവൻ എന്ന് തന്നെയാണ്. അപ്പൊ പൗണ്ഡ്രക വാസുദേവൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ അദ്ദേഹത്തിന്റെ ഉള്ളില് എല്ലാവരും കൂടി പറഞ്ഞിങ്ങനെ ബലിപ്പിച്ചു. അദ്ദേഹം കുറച്ച് നല്ല കൃഷ്ണനെ പോലെയുള്ള നിറമുള്ള ആളൊക്കെയാണ്. അപ്പൊ കൃഷ്ണന്റെ പോലെ വേഷവിധാനങ്ങളോട് കൂടിയിട്ടാണ്, മഞ്ഞപ്പട്ട് എല്ലാ സംഗതികളും. ഒരു കൃഷ്ണമയമാണ് അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ട് കൃഷ്ണമയം. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ എല്ലാവരും സേവകന്മാരും എല്ലാവരും പറഞ്ഞു, നിങ്ങളാണ്, താങ്കളാണ് വാസുദേവൻ, അതായത് സാക്ഷാൽ വിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള വാസുദേവൻ നിങ്ങളാണ്. അപ്പോ അവിടെ ദ്വാരകയിലുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിനെ നമുക്ക് അദ്ദേഹത്തിനോട് പോയിട്ട് പറയണം എന്നൊക്കെ ഇങ്ങനെ പിരികേറ്റി. അപ്പൊ ഇങ്ങോട്ട് ഉള്ളിൽ ഞാൻ തന്നെയാണ്. ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ ഈ സിൽബന്ധികൾ ഇങ്ങനെ പിരികേറ്റി അവരുടെ ഉള്ളിലും ഇങ്ങനെ ഓരോ ദുഷ്ടചിന്തകള്, അല്ലെങ്കിൽ സ്വയം വിഡ്ഢികളാവുകയാണ് ശരിക്കു പറഞ്ഞാല്. അങ്ങനെയുള്ള പലരെയും നമുക്ക് കാണാം. അപ്പൊ ഭക്തന്മാരെന്നുള്ള ലേബലിലേക്കാണ് അവരെ അറിയാം. അപ്പൊ ഇദ്ദേഹത്തിനെ ഇങ്ങനെ ഈ സേവകന്മാരൊക്കെ കൂടി, അവർക്ക് എന്താ അവരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്, അവരിങ്ങനെ മുഖസ്തുതി പറഞ്ഞ് വലുതാക്കി അവസാനം എന്തായി, കൃഷ്ണന്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചു. ദ്വാരകയിലേക്ക് ഒരു ദൂതനെ അയച്ചു. അപ്പൊ ദൂതൻ അവിടെ ചെന്നു സഭയില്. അപ്പൊ സുധർമ്മ എന്നാണ് ഭഗവാന്റെ ആ സഭയുടെ പേര്. ആ സഭയിൽ വളരെ സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. ആ സമയത്ത് ഈ ദൂതൻ അവിടെ ചെന്നു. അപ്പൊ ചോദിച്ചു, എന്താണ് ദൂതൻ, ആരുടെ രാജ്യം വന്നാലും അന്വേഷിക്കണല്ലോ. ചോദിച്ചപ്പോ ദൂതൻ പറയുന്നത്, ഞാനൊരു സന്ദേശമായിട്ടാണ് വന്നിട്ടുള്ളത്. പൗണ്ഡ്രക വാസുദേവൻ എനിക്ക് സന്ദേശം അയച്ചിട്ടുണ്ട്. അത് ഇതാണ്, ഞാനാണ് വാസുദേവൻ. അപ്പൊ എന്റെ ചിഹ്നങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതെല്ലാം ഉപേക്ഷിക്കണം. അതും പോരാതെ എന്നെ വന്ന് ശരണം പ്രാപിക്കണം എന്നാണ്. അപ്പൊ ഈ ഇത് പറയാൻ തുടങ്ങിയപ്പോ തന്നെ ആ സഭയിലെ ആളുകളൊക്കെ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. കാരണം ഇതെന്തൊരു വിഡ്ഢിവേഷാണിത്, ഇതെന്തൊരു വാക്കുകളാണെന്നുള്ളത് അവിടെ ഉള്ളവരെല്ലാവർക്കും മനസ്സിലായി. അവരെല്ലാവരും പരിഹസിച്ചിരിക്കാൻ തുടങ്ങി. അപ്പം ഭഗവാൻ പിന്നെ അങ്ങനെ ഇതൊന്നും ഇല്ലല്ലോ. ഭഗവാൻ പറഞ്ഞു, ശരി ഓക്കെ, ഞാൻ വന്നോളാം, അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ അവിടെ വന്ന് എന്നെയും വന്ന് എൻ്റെ അടുത്ത് വരണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ ഉടനെ മനസ്സിലായി ഇയാൾക്ക് മോക്ഷം കൊടുക്കേണ്ട സമയമായി എന്നുള്ളത് ഭഗവാൻ മനസ്സിലാക്കി. സങ്കല്പം ഭഗവാന്റെ ഉള്ളിൽ സങ്കല്പം വെച്ചു, ഇങ്ങനെ ആയിക്കോട്ടെ, ഞാൻ വന്ന് കണ്ടോളാം കേട്ടോ, പോയിക്കോളൂ എന്ന് പറഞ്ഞ് ദൂതനെ സമാധാനപൂർവ്വം പറഞ്ഞയച്ചു. ഒരു യുദ്ധം അനിവാര്യമാണെന്നുള്ളത് അവിടെ യാദവ സേനയ്ക്കൊക്കെ മനസ്സിലായി. ഉടനെ എല്ലാവരും തയ്യാറായി. ഭഗവാനും സൈന്യവും ഒക്കെ ആയിട്ട് പൗണ്ഡ്രകന്റെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ എന്താ പൗണ്ഡ്രകന്റെ ഒരു ഭാഗ്യം അല്ലേ, അവിടെ വന്നിട്ടാണ്, നേരിട്ട് വന്നാണ്, വിപ്രപത്നിമാരെ അനുഗ്രഹിക്കാൻ ചെന്ന പോലെ അവിടെ നേരിട്ട് ചെന്നാണ് അനുഗ്രഹം കൊടുക്കുന്നത്. ദ്വാരകയിലെ യുദ്ധത്തിനൊന്നും പോയില്ല പൗണ്ഡ്രകൻ. പൗണ്ഡ്രകനെ അടുത്തേക്ക് നേരിട്ട് വരികയാണ്. അപ്പൊ ഈ പൗണ്ഡ്രകന്റെ സ്ഥിതി എന്താണ്? പൗണ്ഡ്രകൻ എല്ലാ സംഗതികളും കൃഷ്ണന്റെ അതുപോലെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു
മറുകുണ്ടല്ലോ ഭഗവാന്റെ ശ്രീവത്സം. ആ ശ്രീവത്സം എന്നുള്ള മറുകിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? മാറില് ചുട്ടു പഴുപ്പിച്ചിട്ട് ഒരടയാളം ഉണ്ടാക്കി എന്നാ പറയുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ടാറ്റു ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ആദ്യത്തെ ടാറ്റുകാരനായി ടാറ്റു ചെയ്തത് അദ്ദേഹമായിരിക്കും. ഈ ടാറ്റു ചെയ്യുന്നതിനും ഒത്തിരി വേദനയൊക്കെ ഉണ്ടെന്ന് പറയണ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചട്ടുകം പഴുപ്പിച്ച് വെക്കുക എന്നൊക്കെ പണ്ട് കാലത്ത് പറയില്ലേ, അതേപോലെ പഴുപ്പിച്ച് മാറിലൊരു അടയാളം ഉണ്ടാക്കി. അപ്പൊ അത് ശ്രീവത്സം. അപ്പൊ അത് അങ്ങനെ അതൊരു സമാധാനമായി. പിന്നെ എന്തോ ഒരു വലിയ വില പിടിച്ച ഒരു കല്ല് വാങ്ങി കഴുത്തിൽ ഒരു ലോക്കറ്റായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഭഗവാന്റെ കൗസ്തുഭമണി, അപ്പൊ അതുമായി. പിന്നെ രാജാവല്ലേ, അപ്പോ മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കുണ്ടലങ്ങളൊക്കെ പണിയിച്ച് അതും കാതിൽ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പട്ട് ധരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പറ്റിനും പുറമെ സുദർശന ചക്രം ഉണ്ടാക്കിയിട്ടുണ്ട് അത്രേ. അത് കാളായസം എന്നാ പറഞ്ഞത്. കാള അയസം, അയസം എന്ന് പറഞ്ഞാലേ ഇരുമ്പ്. അപ്പൊ അതിൽ നിന്നാണ് ഇംഗ്ലീഷിൽ അയൺ എന്നുള്ളത് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ സംസ്കൃത ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളാണല്ലോ. അപ്പൊ ആ കാറ്റിരുമ്പ് കൊണ്ട് ഒരു സുദർശന ചക്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ എല്ലാ സംഗതികളും ഭാരതത്തിൽ നിന്ന് ഉണ്ടായതാണെന്നുള്ളതിന് ഇത് ഈ അയൺ എന്നുള്ളത് വന്നപ്പോ എനിക്ക് പറയാനുള്ളത്, ഈ മെറ്റലർജി അതുപോലെ എല്ലാ സംഗതികളും ഇന്ത്യയില് പണ്ടേ തന്നെ, ഇപ്പൊ പണ്ട് വിമാനത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ ടെക്നോളജിയും ഡെവലപ്പ് ആയിട്ടുള്ളത് ഇവിടെ തന്നെയാണ്. പക്ഷെ അതൊക്കെ പിന്നീട് ഇവിടുന്ന് വന്ന ആളുകള്, കച്ചവടത്തിനും അതിനൊക്കെ വന്ന ആളുകൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയതാണ്. ഇപ്പൊ നമ്മുടെ കുരുമുളകിനെ പറ്റിയിട്ട് പറയില്ലേ, കുരുമുളക് വള്ളി കൊണ്ടുപോയി ഇത്രയും ബ്രിട്ടീഷുകാരെ. അപ്പൊ സാമൂതിരിയോട് പറഞ്ഞപ്പോ സാമൂതിരി പറഞ്ഞു, കുരുമുളക് വള്ളി അല്ലേ കൊണ്ടുപോയുള്ളൂ, തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് സംഗതികള്. അപ്പൊ തിരുവാതിര ഞാറ്റുവേലയിൽ നട്ടാലേ കുരുമുളക് പൊടിക്കുള്ളൂ, അത് സാമൂതിരിക്കറിയാലോ. അതുപോലെ ഈ കാളായസം എന്നുള്ള വാക്ക് വളരെ പ്രധാനമാണ്. അയസം, അതിൽ നിന്ന് അയൺ എന്നുള്ള വാക്ക് ഉണ്ടായത്. അപ്പൊ അതെല്ലാം റെഡിയാക്കി ഇങ്ങനെ ഞാൻ കൃഷ്ണനാണ്, ഞാൻ ഭഗവാനാണ്, ഞാൻ വാസുദേവനാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എല്ലാ ഓരോ ശ്വാസത്തിലും ഇത് തന്നെയാണ് ആ പൗണ്ഡ്രകന് വിചാരം. അപ്പൊ കംസന്റെ പോലെ, കംസൻ കൃഷ്ണൻ വരും കൃഷ്ണൻ വരും എന്ന് വിചാരിച്ചിരുന്ന പോലെ ഇത് ഞാൻ കൃഷ്ണനാണ്, ഞാൻ കൃഷ്ണനാണ് എന്ന് സ്വയം അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതും ഒരു ധ്യാനം തന്നെയാണ് ശരിക്കു പറഞ്ഞാല്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ അവിടെ എത്തി. ഭഗവാന്റെ നേരെ ഇയാളുടെ പൗണ്ഡ്രകന്റെ ഈ കാരിരുമ്പ് കൊണ്ടുള്ള ചക്രം വിട്ടു എന്നാണ്. അപ്പൊ അത് അവന്റെ ഒരു തമോ ഗുണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതിനെ ഭഗവാന് നിഷ്പ്രയാസം സാധിച്ചു. അവനെയും അവന്റെ കഴുത്തും ഈ സുദർശന ചക്രം കൊണ്ട് നിഷ്പ്രയാസം ഭഗവാന് സാധിച്ചു. അങ്ങനെ പിന്നെ അവന്റെ ഒരു സുഹൃത്തുണ്ട്, കാശി രാജ്യത്തെ രാജാവ്. അയാളെയും കൊന്നു, അയാളെ സഹായിക്കാൻ വന്നതാണ്, അയാളെയും കൊന്നു. അയാളുടെ കഴുത്ത് നേരെ കാശിയിൽ ചെന്ന് വീണു എന്നാണ്. അപ്പൊ കാശിയിലൊക്കെ മരണം സംഭവിക്കുമ്പോ അത് തന്നെ മുക്തിയാണ് എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ അവര് രണ്ടുപേരെയും വധിച്ചു. അതിനുശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങി. അപ്പൊ അപ്പൊ അതിൽ പറയാണ്, മേൽപ്പത്തൂര് പറയാണ്, അവന് മോക്ഷം ലഭിച്ചു. നേരിട്ട് വന്ന് ഭഗവാൻ മോക്ഷം കൊടുത്തു. അതെന്താണ്, ഏത് വിധത്തിലാണ് മോക്ഷം ലഭിക്കുക എന്ന് പറയാൻ സാധിക്കില്ല എന്ന് നമ്മള് മധുരാപുരി പ്രവേശത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഭഗവാൻ ഏത് വിധത്തിലാണ് മറ്റുള്ള ഭക്തന്മാർക്ക് അല്ലെങ്കിൽ ആർക്കായാലും മോക്ഷം കൊടുക്കുന്നത് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോവേദ സുഹൃതം കോവേദ ജീവാത്മനം, ജീവാത്മാക്കൾക്ക് ഏത് വിധത്തിലാണ് പുണ്യത്തെ കൊടുക്കുന്നത്, ഓരോരുത്തരുടെ പുണ്യം ഏത് വിധത്തിലാണ്, നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെയൊക്കെയാണ് ഭഗവാൻ നമ്മുടെയൊക്കെ ഭാഗ്യം വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് പോലും അറിയില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക, സമർപ്പണ ബുദ്ധിയോടുകൂടിയിട്ട്, സമർപ്പണ ഭക്തിയോടുകൂടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങള് സമർപ്പണത്തോടുകൂടി ചെയ്യുക എന്ന് മാത്രമാണ്. ഇപ്പൊ നാരായണീയ പഠനമായാലും ഗ്രഹഭരണമായാലും എന്ത് സംഗതികളായാലും ചെയ്യുന്ന കാര്യത്തില് പൂർണ്ണ
സമർപ്പണത്തോടുകൂടി ഭഗവാനുള്ള അർച്ചനയായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ വലുതായിരിക്കും. അപ്പോൾ അത് ഇത് ഓരോ സംഗതികളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഉറപ്പിക്കുകയാണ്. ഓരോ ശ്ലോകങ്ങളിൽ കൂടിയും ഓരോ ദശകങ്ങളിൽ കൂടിയും മേൽപ്പത്തൂര് നമ്മളെ മനസ്സിലാക്കുകയാണ്. ഒരു പ്രാർത്ഥനയും ആൻസർ ചെയ്യപ്പെടാതിരിക്കില്ല. എല്ലാറ്റിനും എല്ലാം എല്ലാ സംഗതികളും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നന്മ മനസ്സിൽ വിചാരിച്ച് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അതിൻ്റെ ഫലം നമ്മൾ ആലോചിക്കുക വേണ്ട. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മഹത്തരമായിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന ഫലം. അപ്പൊ ഫലത്തിനെ പറ്റി ഉദ്ദേശിക്കണ്ട, കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ഈ നാരായണീയ പഠനം കൊണ്ട് നമുക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു സംഗതി. ഓരോ ദശകത്തിലും ഇത് ഉറപ്പിച്ചു തന്നെ ഉദാഹരണങ്ങളിൽ കൂടി മേൽപ്പത്തൂര് വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പൊ കാശി രാജാവിനെയും വധിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കാശി രാജാവിൻ്റെ ഒരു മകനുണ്ട്, സുദക്ഷിണ്. പേരൊക്കെ വളരെ കേമാണ്. അപ്പോ ആ സുദക്ഷിണൻ വെറുതെ ഇരിക്കില്ല, അവിടെ നേരിട്ട് ചെല്ലാനായിട്ട് ധൈര്യം പോരാ ഭഗവാന്റെ അടുത്തേക്ക്. അത് പലർക്കും ഉണ്ടല്ലോ, എന്തെങ്കിലും നല്ല സംഗതികളൊക്കെ ചെയ്യുന്നവരെ മോശാക്കണം എന്നുണ്ട്, പക്ഷെ നേരിട്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഏതെങ്കിലും കുതന്ത്രങ്ങൾ ഉപയോഗിക്കും, അയാളെ പറ്റിയിട്ട് എന്തെങ്കിലും അപവാദം പറയേ, അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തില്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ദുർമന്ത്രവാദം. അതുകൊണ്ടല്ലോ ഇപ്പൊ ഇതൊക്കെ ഇന്നത്തെ ലോകത്തിൽ നടക്കുന്ന ഇന്നും എല്ലാ ഇതൊക്കെ ഈ പൗണ്ഡ്രക വാസുദേവന്മാരും അതുപോലെ ഈ സുദക്ഷിണനും എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട് ഇന്നത്തെ ലോകത്തിലും. വേറെ പേരുകളും ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ വേറെ ആയിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോ കാശിയിലല്ലേ, അപ്പൊ കാശിയിലെ അധിഷ്ഠാന ദേവത കാശി വിശ്വനാഥൻ, കാശി വിശ്വനാഥനെ പ്രാർത്ഥിച്ച് തപസ് ചെയ്ത് ഒരു ദുർമന്ത്രവാദം ചെയ്യണം, അഭിചാര കർമ്മം എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് അങ്ങനെ ഹോമമൊക്കെ നടത്തി അതിൽ നിന്ന് കൃത്യ എന്നുള്ള ഒരു ദുർദേവത, അത് തീയാണ് കൃത്യ അനലം എന്നാ പറഞ്ഞത്. ഒരു തീ ഇങ്ങനെ വെതറിക്കൊണ്ടാണ് അത് നടക്കുന്നത്. പിന്നെ ശിവന്റെ ഭൂതഗണങ്ങൾ, അപ്പൊ ഭൂതഗണങ്ങൾക്ക് കുറച്ച് പേടിയുണ്ട്, കാരണം ബാണയുദ്ധത്തിലെ അവര് നേരിട്ട് കണ്ടതാണ്, അവിടുന്ന് ഓടിപ്പോയതാണ് ഭൂതഗണങ്ങൾ. പക്ഷെ നിർബന്ധിച്ച് ഈ കൃത്യയുടെ കൂടെ ശിവഭഗവാന്റെ ഭൂതഗണങ്ങളോടുകൂടി ദ്വാരകയിലെത്തുകയാണ്. അപ്പൊ ദ്വാരകയില് ഭഗവാൻ എപ്പോഴും വളരെ റിലാക്സ്ഡ് മൂഡിലാണ്, അങ്ങനെ ടെൻഷനൊന്നുമില്ല. ചെയ്യേണ്ട സമയത്ത് കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യും, അല്ലാത്ത സമയത്ത് വളരെ സമാധാനപൂർവ്വം എല്ലാവരായിട്ടും സന്തോഷമായിട്ടിരിക്കുക, അങ്ങനെയാണ്. ചില ആൾക്കാരുണ്ടല്ലോ ജോലിക്ക് പോയാലും ജോലി കഴിഞ്ഞ് വന്നാലും വീട്ടിൽ ടെൻഷനായിരിക്കും, അങ്ങനെ പറ്റില്ല. ടെൻഷനൊക്കെ ഉണ്ടാവും എല്ലാവർക്കും, അതൊക്കെ വീട്ടിലൊക്കെ സമാധാനമായിട്ടിരിക്കുക എന്നുള്ള പോലെയാണ്. ഭഗവാൻ ഗൃഹസ്ഥനാണല്ലോ ദ്വാരകയില്. അപ്പൊ വളരെ സന്തോഷപൂർവ്വം ബുദ്ധവരായിട്ട് ചെസ് കളിക്കുക, ചതുരംഗം കളിക്കുകയായിരുന്നു എന്നാ പറയണത്. അപ്പൊ എല്ലാവരും അത് കണ്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഇത് ചെയ്യുമല്ലോ, നമ്മൾ ഓരോ കളികളൊക്കെ കളിക്കുമ്പോൾ പിന്നിലും മുന്നിലും ഒക്കെ ആൾക്കാർ നിന്ന് അതിങ്ങനെ കാണും. അപ്പൊ എല്ലാവരും വളരെ രസിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഈ കൃത്യ അവിടെ ദ്വാരകയിൽ എത്തുന്നത്, ആ ദുർഭൂതം ദുർദേവത. അപ്പോ എല്ലാവരും പറഞ്ഞു, ഇതൊക്കെ ദ്വാരക നശിപ്പിക്കണു, എല്ലാം വെന്തു പോവും, കൃഷ്ണ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ആളുകള് ഭഗവാന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അപ്പൊ ഭഗവാൻ ഇതിങ്ങനെ ഇതിന്റെ അവസാനമായി തുടങ്ങി, ചെസ് കളിയുടെ അവസാനമായി, ആ കലാശപ്പൊട്ടായി തുടങ്ങി. അപ്പൊ അതിന്റെ ആ രസച്ചരട് മുറിയല്ലേ, അപ്പൊ അതിൽ ഇഷ്ടല്ലേ ഭഗവാൻ, ഭഗവാൻ അതിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഭക്തവത്സലരാണ്, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കില്ലേ. ഉടനെ അടുത്തിരിക്കുന്നുണ്ട് സുദർശനം, മഹാ ശക്തിശാലിയായിട്ടുള്ള ഭഗവാന്റെ ആയുധം അവിടെ ഉണ്ടല്ലോ. അപ്പൊ ആ സുദർശനത്തിനെ ഒന്ന് നോക്കി വേണ്ടി വന്നുള്ളൂ, വെറുതെ ഒന്ന് നോക്കിയാൽ മതി, അപ്പൊ സുദർശനത്തിന് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പൊ വേണ്ടത് ചെയ്തോളൂ എന്നുള്ള ഒരു കണ്ണുകൊണ്ട് ഒരു ആജ്ഞ കൊടുത്തു. ഉടനെ സുദർശനം അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളൂല്ലോ. നമ്മൾ പണ്ട് ദുർവാസാവിന്റെ അംബരീഷ ചരിതത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, അവിടെ ഒരു കൃത്യ തന്നെയായിരുന്നു. അങ്ങനെ സുദർശനം എടുത്തു വരുന്ന കണ്ടപ്പോ കൃത്യ പേടിച്ചു. ഈ ദുർഭൂതങ്ങൾക്കൊക്കെ അങ്ങനെയാണ്, ശരിയായിട്ടുള്ള സംഗതികൾ കണ്ടാൽ പിന്നെ
അവിടെ ഒന്നും നടക്കില്ല. പിന്നെ ഇത് കൃത്യ ആളല്ല എന്ന് മനസ്സിലായി. ഇത് ഇവിടെയല്ല വരേണ്ടത്, ഇത് വരേണ്ട സ്ഥലമല്ല എന്നുള്ളത് ആ ദുർദേവതയ്ക്കായാലും മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ നശിപ്പിക്കേണ്ട സ്ഥലമല്ല ഇത്, ഭക്തന്മാർക്ക് മാത്രം വരാൻ പറ്റിയ സ്ഥലമാണ് എന്നുള്ളതൊക്കെ മനസ്സിലാവും. അങ്ങനെ പറയില്ലേ. അപ്പോ കൃത്യ തിരിച്ചോടുക ചെയ്തത്, തിരിച്ചോടി ചെന്നിട്ട് ചെന്നത് എവിടേക്കാണ്, പറഞ്ഞയച്ച ആളുടെ അടുത്തേക്ക് തന്നെ ചെല്ലുക ചെയ്തത്, സുദക്ഷിണന്റെ അടുത്തേക്ക്. അപ്പൊ അവിടെ സുദക്ഷിണൻ അദക്ഷിണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല. അത് ആ പേരൊക്കെ വളരെ ഗംഭീര പേരൊക്കെ ഉണ്ട്, അപ്പൊ പലർക്കും ഉണ്ട്, നല്ല പേരൊക്കെ അച്ഛനും അമ്മയൊക്കെ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ചെയ്യുന്ന പ്രവൃത്തി മഹാമോശം പ്രവൃത്തിയായിരിക്കും. അപ്പൊ ആ പേരിനെങ്കിലും നമ്മളൊന്ന് മാനിക്കണം. ശരിക്കു പറഞ്ഞാല് പല ആൾക്കാരുടെയും നമ്മൾ കണ്ടിട്ടുണ്ട്, പേര് കേട്ടാൽ എന്താണ്, ഗംഭീര പേരൊക്കെയാണ്, ഭഗവാന്റെ പേരൊക്കെ ആയിരിക്കും, പക്ഷെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഇതുപോലെ ദുഷ്പ്രവൃത്തികളായിരിക്കും. അപ്പൊ ആ പേര് കൊണ്ടും വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ആ പേരിന് പോലും ചീത്തയാക്കണ പോലെയുള്ള കർമ്മങ്ങളാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഈ കൃത്യ ചെന്നിട്ട് സുദക്ഷിണനെ നശിപ്പിച്ചു. പിന്നെ അപ്പൊ ഈ ചക്രം പുറകെ ഉണ്ട്, സുദർശന ചക്രം, അത് കാശിപുരിയെ കാശി രാജ്യത്തെയും മുഴുവനായിട്ട് നശിപ്പിച്ചു എന്നാണ്. അപ്പൊ ഭഗവാന്റെ അടുത്ത് ഈ അഭിചാര ക്രിയകളൊന്നും നടക്കില്ല. ഭഗവാന്റെ അടുത്തെന്നല്ല, ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കുന്ന, ഭഗവാന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് വേറെ ഒരു സംഗതികളും അവിടെ ബാധിക്കില്ല. അപ്പൊ നമുക്കൊക്കെ ധൈര്യമായിട്ടിരിക്കാം, ഓരോരുത്തരും അത് ചെയ്തു. ഇപ്പൊ എന്താ പറയാ, എന്തുണ്ടല്ലോ ശത്രു സംഹാര പൂജ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഓരോ സംഗതികള്. ശത്രു ആരാ ശത്രു? നമ്മളിലുള്ള തമോ ഗുണം ആണ് നമ്മളുടെ ശത്രു. അല്ലാതെ ഇപ്പൊ ശത്രു അത് പറയാറുണ്ട്, സാധാരണ തിരുമേനി ഇപ്പോഴും പറയാറുണ്ട്, ശത്രു സംഹാരം എന്ന് പറഞ്ഞിട്ട് പേരും നാളും കൊടുക്കുന്നത് ആ ചെയ്യിപ്പിക്കുന്ന ആളുടെ പേരാണ് കൊടുക്കണത്, അല്ലാണ്ട് ആരാണോ ശത്രു അയാളുടെ പേരല്ല. അപ്പൊ അത് അപ്പൊ തിരിച്ചടിക്കും ഓരോ കാര്യങ്ങള്. അപ്പൊ ഇവിടെ അതാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ സുദക്ഷിണന്റെ കഥ കഴിഞ്ഞു, പൗണ്ഡ്രകന്റെ കഥ കഴിഞ്ഞു, കാശിരാജാവിന്റെ കഥ കഴിഞ്ഞു. എല്ലാവർക്കും എല്ലാവരുടെയും എല്ലാ ഏത് വിധത്തിലാണോ മരണം അവർക്ക് വേണ്ടത്, അവരേത് ഏത് വിധത്തിലുള്ള മരണത്തിനാണോ അർഹതയുള്ളത് അവർക്ക്, അത് അവർക്ക് ലഭിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് വരുന്നതാണ് ഈ കൃത്യയുടെ ഒരു ഭാവം പറഞ്ഞിട്ടുണ്ട്, താലപ്രമാണം അഖിലം ദഹന്തി, താലപ്രമാണ ചരണം. അപ്പൊ ഈ ഒരു പനയുടെ പോലെയാണ് അത്ര കാല്. അപ്പൊ അതിന്റെ ബാക്കി പ്രൊപ്പോർഷനേറ്റായിട്ട് നമുക്ക് ആലോചിക്കാലോ. അങ്ങനെയുള്ള ഒരു ഭൂതം. അപ്പൊ ഈ സംഗതികള്, ഈ ദുഷ്ട സംഗതികളൊക്കെ വളരെ വലിയ ഭാവത്തിലായിരിക്കും. അപ്പൊ പണ്ട് നമ്മുടെ ഒരു ഇത് പറയില്ലേ, ദുഷ്ടനെ പന പോലെ വളർത്തുന്ന് പറയില്ലേ. അപ്പൊ പനയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, പനയുടെ ആ ടെർമിനൽ ബഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങും, അതാണ്. അപ്പൊ ഏറ്റവും മാക്സിമത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിക്കും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉണ്ടാവണത്. അപ്പൊ ഏത് ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ട് വലുതാവാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നവർക്കുള്ള പാഠമാണിതൊക്കെ. ദുഷ്കർമ്മങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ വേണ്ടാത്ത തരത്തില് ധനമൊക്കെ സമ്പാദിക്കുന്നവർക്ക് കുറച്ചു കാലം മറ്റുള്ളവർക്ക് അതിശയം തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഉന്നതിയൊക്കെ ഉണ്ടാവും, പക്ഷെ എന്താണ്, പിന്നീട് അവസാനം അവരെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലെത്തും. പക്ഷെ അതേ സ്ഥാനത്ത് ഭഗവത് സമർപ്പണത്തോടുകൂടി ഭഗവാന്റെ മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങള് വളരെ സ്ലോ ആയിട്ട് പോവുള്ളൂ, പക്ഷെ നന്നായിട്ട് വരും. അതാണ് പ്രത്യേകത. അങ്ങനെ സുദക്ഷിണന്റെയും കഥ കഴിഞ്ഞു. പിന്നീട് വരുന്നതാണ് വിവിധൻ എന്ന ഒരു, അത് ആ വിവിധന്റെ കഥയാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഈ വിവിധൻ എന്നുള്ളത് രാമാവതാര സമയത്ത് സുഗ്രീവന്റെ മന്ത്രിയായിരുന്നു. അപ്പൊ ലങ്കാദഹൻ അലങ്കയിലെ യുദ്ധത്തിന്റെ സമയത്തൊക്കെ വളരെയധികം സഹായിച്ചിട്ടുള്ള ഒരാളാണ് മൈന്ദൻ, വിവിധൻ. നമ്മളെ രാമായണത്തിലെ പേരുകളൊക്കെ സുപരിചിതമാണ് നമുക്ക്. അപ്പോ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കണം എന്ന് അയാൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വാനരനാണെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ രാമാവതാരത്തില് ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഭഗവാന് സേവ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഭഗവാൻ ഒരിക്കലും അങ്ങനെ സേവകരെ കൊല്ലില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഒരു ജന്മം എടുക്കേണ്ടി വന്നു.
പക്ഷെ ആ ജന്മം എടുത്തത് തമോഗുണ പ്രധാനിയായിട്ടുള്ള നരകാസുരന്റെ മന്ത്രിയായിട്ടാണ് പിന്നത്തെ ജന്മത്തിൽ വന്നത്. അപ്പൊ പിന്നെ ഭഗവാനോട് പിന്നെ പോരാത്തതിന് നരകാസുരനെ വധിക്കുകയും ചെയ്തല്ലോ ഭഗവാൻ. ആ നരകാസുരനെ വധിച്ച് ആ അയാളുടെ തടങ്കലിൽ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ മോചിപ്പിച്ച കഥയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വിവിധൻ ഇപ്പൊ നരകാസുരന്റെ മന്ത്രിയായിട്ടുള്ള ആള്. അപ്പൊ നരകാസുരന്റെ വധത്തിന് ശേഷം ദ്വാരകയുടെ അടുത്ത് ചെന്നിട്ട് അവിടെ ഓരോ ദുഷ്ടസംഗതികളൊക്കെ ചെയ്യുക, മർക്കട സ്വഭാവം ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ ജന്മത്തിലെ വാനരനല്ലേ, വേണ്ടാത്ത സ്ത്രീകളെ ഉപദ്രവിക്കുക, വൃത്തികേടാക്കുക, അങ്ങനെ കുറെ ഭാഗവതത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ സംഗതികളൊക്കെ ചെയ്യുക, വേണ്ടാത്ത തരങ്ങള്. അപ്പൊ ഇതൊക്കെ ബലരാമസ്വാമി ഇങ്ങനെ കാണുന്നുണ്ട്. ഒരിക്കൽ ബലരാമസ്വാമി അദ്ദേഹത്തിന്റെ സ്ത്രീ സുഹൃത്തുക്കളോടൊക്കെ കൂടിയിട്ട് ഒരു ദൈവത പർവ്വതം അവിടെ കുറച്ച് വിശ്രമിക്കുകയായിരുന്നു. അവിടെ വന്നിട്ട് ഈ ആള് വിവിധൻ അവിടെ വന്ന് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി, സ്ത്രീകളെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി, വേണ്ടാത്ത തരങ്ങളൊക്കെ ചെയ്യുക, സ്ത്രീകളെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുണ്ടല്ലോ ചില ആൾക്കാര്. അപ്പോ കുറെ പ്രാവശ്യം കുറെ നേരം ക്ഷമിച്ചു, ഇയാള് പോയിക്കോളും എന്ന് വിചാരിച്ചു, കല്ലെടുത്ത് എറിയൊക്കെ ചെയ്തു അത്രേ ബലരാമസ്വാമി. പോയില്ല. അപ്പൊ അയാൾ ഇങ്ങോട്ട് തിരിച്ച് വലിയ വലിയ മരങ്ങളിലും കല്ലും ഒക്കെ എടുത്ത് എറിയാനും പിടിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ വന്നപ്പോ പിന്നെ അവനെ ഇനി വെച്ചിരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ബലരാമസ്വാമി കൈകൊണ്ട് ഒരു അടി കൊടുത്തു എന്നാണ്. തലാഹത എന്ന പറഞ്ഞത്. അപ്പൊ തലാഹത താലവൃക്ഷം എന്നുള്ളതിന് പന എന്നും ഉണ്ട്. അപ്പൊ ഒരു വലിയ പനയുടെ പനയെ പുഴക്കിയിട്ട് അവനെ അടിച്ചു കൊന്നു എന്നും അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാം. അതല്ലെങ്കിൽ അതിശക്തിശാലിയാണ് ബലരാമസ്വാമി. അപ്പൊ കൈകൊണ്ടുള്ള ഒറ്റ അടി കൊണ്ട് തന്നെ മരിച്ചു, അല്ലെങ്കിൽ അപ്പൊ ഭഗവാന്റെ കൈകൊണ്ട് മരണം ലഭിച്ചു, അങ്ങനെയും വിചാരിക്കാം. ഏത് വിധത്തിലായാലും അവന് മുക്തി കിട്ടി. ഭഗവാനായാലും ബലരാമസ്വാമി ആയാലും എല്ലാം ഒന്ന് തന്നെയാണല്ലോ. അങ്ങനെ അവന്റെയും കഥ കഴിഞ്ഞു. പിന്നീട് അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത് ദുര്യോധന പുത്രി ആയിട്ടുള്ള ലക്ഷണയുടെ എന്താ പറയാ അപഹരിച്ചു, ലക്ഷണയെ സാമ്പൻ അപഹരിച്ചു എന്നാണ്. സാമ്പൻ ഭഗവാന്റെ പുത്രനാണ്, ജാമ്പവാന്റെ പുത്രിയായ ജാമ്പവതിയിൽ ഉണ്ടായ മകനാണ് സാമ്പൻ. അപ്പൊ ജാമ്പവതി വിവാഹമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ജാമ്പവതിയുടെയും ജാമ്പവാന്റെ ഇത് തന്നെയാണ് കഥ. ഈ വിവിധന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, ശ്രീരാമസ്വാമിക്ക് മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന് ജാമ്പവാന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ശ്രീരാമസ്വാമി ഏകപത്നി വ്രത ഉള്ള ആളാണ്, അപ്പൊ അത് സാധിക്കില്ല. അപ്പൊ അതിനാണ് അടുത്ത ജന്മത്തില് ഭഗവാന് തന്നെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പൊ അതിനുള്ളൊരു കാര്യമായിട്ടാണ് ആ സ്യമന്തക കഥയൊക്കെ അവിടെ വന്നത്. അപ്പൊ ഭഗവാൻ ഓരോ സംഗതികളും നമ്മൾ കണക്ട് ചെയ്ത് ആലോചിക്കുകയാണെങ്കിൽ ഭഗവാന്റെ എന്താ പറയാ ആ ദുർബോധലീലം എന്ന് ഇനി വരുന്നുണ്ട് എന്ന് പറഞ്ഞാലേ, ഭഗവാന്റെ ഈ ചിന്തകളോ ഭഗവാന്റെ സങ്കല്പങ്ങളോ ഒന്നും നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല. അത്രയും വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ കാര്യങ്ങളും, ഏത് വിധത്തിലാണ് പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഈ സാമ്പനെ ലക്ഷണേനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവും ഇപ്പോഴത്തെ കാലത്തെ പോലെ തന്നെ. അപ്പൊ അവനൊരു ഇഷ്ടം അവളോടുണ്ട്, അതുകൊണ്ടാണ് അവളുടെ സ്വയംവര സമയത്ത് അവളെ നിർബന്ധമായിട്ട് പിടിച്ചു കൊണ്ടുവരികയാണ്. അവളെ വേറെ രാജാക്കന്മാർക്ക് ദുര്യോധനൻ എന്തായാലും കൊടുക്കില്ലല്ലോ, ഇവർക്കൊന്നും, ഇവര് യാദവരാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോ പിടിച്ചു കൊണ്ടുവരികയാണ്. പിടിച്ചു കൊണ്ടുവരുമ്പോ സാമ്പനെ അവരിപ്പോ മറ്റേ അനിരുദ്ധനെ ബന്ധനസ്ഥനാക്കിയ പോലെ തന്നെ സാമ്പനെ ബന്ധനസ്ഥനാക്കി അവിടെ അവര് കൗരവന്മാരെല്ലാവരും കൂടിയിട്ട് ഉടനെ അതിവിടെ വിവരമറിഞ്ഞു. വിവരമറിഞ്ഞപ്പോൾ ഭഗവാൻ തയ്യാറായി പോവാനായിട്ട്. അപ്പോ ഈ ബലരാമസ്വാമിക്ക് ദുര്യോധനനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. കാരണം ശിഷ്യനായിരുന്നല്ലോ, കുറച്ചു കാലം ആയുധവിദ്യ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ബലരാമസ്വാമി പറഞ്ഞു, കൃഷ്ണ വേണ്ട, ഞാൻ പോയിക്കോളാം, സേനയും സൈന്യമൊന്നും നീയൊന്നും പോണ്ട, ഞാൻ പോയിക്കോളാം, ഞാൻ പറഞ്ഞാൽ ദുര്യോധനൻ കേൾക്കും, എന്നെ അവർക്ക് വളരെ ബഹുമാനമാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഭഗവാൻ വിചാരിച്ചു ശരി, കണ്ടറിഞ്ഞില്ലേ കൊണ്ടറിയട്ടെ എന്ന് എന്തുണ്ടല്ലോ. അതുപോലെ പോയി അവിടെ ചെന്നു സംസാരിച്ചു.
വളരെ കേമായിട്ടൊക്കെയാണ് പോയത്. അവിടെ ചെന്നപ്പോ അവര് ഈ ഇദ്ദേഹം പറഞ്ഞത് കേട്ടില്ല എന്ന് മാത്രല്ല, കുറച്ച് പരിഹസിക്കാനും കൂടി തുടങ്ങി എന്നുള്ള പോലെയാണ്, വേണ്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ ഇങ്ങോരുടെ ഇങ്ങോർക്ക് ദേഷ്യം വന്നു ബലരാമസ്വാമിക്ക്. ബലരാമസ്വാമിക്ക് ദേഷ്യം വന്ന പിന്നെ ക്യുക്ക് ആക്ഷൻ ആണല്ലോ. അദ്ദേഹം ഉടനെ കലപ്പ കൊണ്ട് ഈ ഹസ്തിനപുരീനെ മുഴുക്കെ മറിച്ച് ഗംഗയിലേക്ക് ഇടാൻ നോക്കുകയാണ്. അത്രയ്ക്കുമായി. അപ്പൊ എല്ലാവരും കൂടി വന്ന് കാല് പിടിച്ചു, നമസ്കരിച്ചു, ഒന്നും ചെയ്യരുത്, ഞങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പൊ ഒന്നുമില്ല, സാമ്പനെ മുക്തനാക്കണം, ആ കുട്ടി അവർക്ക് അവര് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കണം, ഇത്രേ ആവശ്യമുള്ളൂ, വേറെ കൂടുതൽ ആവശ്യങ്ങളൊന്നുമില്ല. അങ്ങനെ അവിടെ വന്ന് കൊണ്ടു അവളെ കല്യാണം കഴിച്ചു കൊടുത്തു, കല്യാണം കൊണ്ടുപോയി. അപ്പൊ മേൽപ്പത്തൂര് പറയാണ്, ഭഗവാനെ അങ്ങയുടെ ഈ മോക്ഷം കൊടുക്കുന്നത് അല്ലെങ്കിൽ എല്ലാം, ഭഗവാൻ എപ്പോഴും എല്ലാവർക്കും മോക്ഷദായകനാണല്ലോ, എന്തിന് എല്ലാം കൃഷ്ണ അവതാരം തന്നെ, ശ്രീകൃഷ്ണ അവതാരം പൂർണ്ണ പുണ്യാവതാരം എന്ന് പറയുന്നത് എല്ലാവർക്കും, ദുഷ്ടന്മാർക്കും മോക്ഷം തന്നെയാണ് കൊടുക്കുന്നത്, അവരർഹിക്കുന്ന വിധത്തിലാണ് എന്ന് മാത്രം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം ഈ ദശകം അവസാനിപ്പിക്കുന്നത്. അപ്പൊ മേൽപ്പത്തൂര് വിചാരിക്കുകയാണ്, എനിക്ക് മേൽപ്പത്തൂരിന് ഈ രോഗാവസ്ഥ കൊടുത്തിട്ടുള്ളതും എന്തെങ്കിലും കാരണമുണ്ടായിരിക്കും. അപ്പൊ ഭഗവാൻ ഓരോ സംഗതികൾ ചെയ്യുന്നതിനും ഓരോ കാരണങ്ങൾ ഉണ്ടായിരിക്കും, അതിന്റെ റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ വളരെ ബൃഹത്തായിട്ടുള്ള സംഗതികളായിരിക്കും. അപ്പൊ ഭഗവാനെ, ഞാൻ എന്നെ അങ്ങയെ സേവിക്കാൻ പ്രാപ്തനാക്കണേ, എനിക്ക് പോലും അറിയില്ല എനിക്ക് എന്താ ചെയ്യണ്ടേന്നുള്ളത്. അപ്പൊ എന്റെ കാര്യങ്ങൾ എന്നെക്കാൾ നന്നായിട്ട് അറിയുന്ന ആളല്ലേ ഭഗവാൻ. അപ്പോ എന്നെ ഈ രോഗാവസ്ഥയിൽ നിന്ന് ഇത് ചെയ്യണേന്ന് പറഞ്ഞിട്ടില്ല. താപശാന്തിയെ നിശ്ചയി, അപ്പൊ ഈ രോഗം കൊണ്ടുള്ള താപം ദുഃഖം തന്നെ, അപ്പൊ ഈ ദുഃഖങ്ങളെ മാറ്റിത്തരണേ എന്നാണ് പ്രാർത്ഥന. അപ്പോ നമ്മൾ പറയില്ലേ, എനിക്ക് വേണ്ടത് എന്താന്ന് എനിക്ക് അറിയില്ല, അപ്പോ ഭഗവാൻ അങ്ങോട്ട് സമർപ്പിച്ചു കൊടുക്ക. അപ്പൊ നമുക്കും അതുപോലെ തന്നെ ചെയ്യാം, എനിക്കറിയില്ല എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്, എനിക്ക് എന്താണ് അർഹതയുള്ളതെന്നും എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കും ഈ ദശകം ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരി ഓം സജി, വളരെ മനോഹരമായ വിവരണം. കഥാ തന്തു കഥയിലെ ഒരു സന്ദർഭം പോലും വിട്ടുകളയാതെ വളരെ മനോഹരമായിട്ട് പ്രതിപാദിക്കാൻ സാധിച്ചു. അവസാനം പറയുന്ന ദുർബോധലീലം തം ത്വാം പവനപുരപതി താപശാന്തി നിഷേധ, ഭഗവാന്റെ ലീലാവിലാസങ്ങൾ അറിയുവാൻ അധികം പ്രയാസമുള്ള ഭഗവാന്റെ ലീലാവിലാസങ്ങൾ, അങ്ങനെയുള്ള ഭഗവാനെ അറിയുവാൻ പ്രയാസമുള്ള ലീലാവിലാസങ്ങളോട് കൂടിയ ഭഗവാനെ താപശാന്തിക്കായി ഞാൻ നിഷേധിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാൻ ഗുണമഹിമ എത്ര വർണ്ണിച്ചാലും ഇരുന്നതല്ല. ഇവിടെ ബലരാമൻ തനിയെ പോയി തൻ്റെ പരമശിഷ്യനായിട്ടുള്ള ദുര്യോധനോട് തൻ്റെ ആ സാമ്പനെ കിട്ടുവാൻ വേണ്ടി ചെയ്ത ആ പ്രവൃത്തിയെ ഭഗവാന്റെ ഒരു ലീലയായിട്ട് ഇവിടെ അത്തരത്തിൽ പലതരത്തിലും മനസ്സിലാക്കാൻ എത്ര ശ്രമിച്ചാലും കഴിയാത്തതായിട്ടുള്ള ആ ലീലകൾ എന്തോ ഒന്നുകൂടി പറയാൻ ആഗ്രഹിച്ചു. അതില് ഒരു 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 സംഗതി, അപ്പൊ ഇവരെ കൊണ്ട് പാണ്ഡവരെ കൊണ്ട് കൊല്ലിക്കാനാണ് കൗരവരെ,
അതുകൊണ്ടാണ് ഭഗവാൻ, അല്ലെങ്കിൽ മറ്റേ എന്താണ് അനിരുദ്ധനെ തടങ്കലിൽ വെച്ചപ്പോ ഭഗവാൻ നേരിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വന്തം മകൻ സാമ്പനെ എന്തുകൊണ്ട് പോയില്ല എന്ന് നമുക്ക് തോന്നാം. അപ്പൊ ഇതാണ് ഇവിടെ അതൊന്നും ഇല്ലാതെ ബലരാമൻ തനിയെ പോയപ്പോൾ അതിന് തടസ്സം നിൽക്കാതെ ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നുള്ള ആ ഒരു പ്രവൃത്തിയെ ദുർബോധലീലം എന്ന് ആ ഭക്തകവി വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ആ സന്ദർഭം ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കി എന്നുള്ളതേ ഉള്ളൂ. വളരെ മനോഹരമായ സഹോദരദാസായി എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത ദശകത്തിൽ കൂടി വീണ്ടും കണ്ടുമുട്ടാം. ഇന്നിവിടെ നാളെ ശങ്കര ജയന്തിയാണ്. നമ്മളുടെ ഭഗവത്ഗീത ആസന ഡോക്ടർ എൻ ഉഷാദേവി നയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഭഗവത്ഗീത ഉപാസന ഒരു വർഷം കൊണ്ട് തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. അത് ശരിക്കും ആചാര്യസ്വാമികളുടെ ശ്രീ ഗുരുവായൂരപ്പന്റെ നമ്മളുടെ ഓരോ ഗുരുവര്യന്മാരുടെയും അനുഗ്രഹം. അതാണ് നമുക്ക് സ്പഷ്ടമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. അതിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരും അവരവരുടെ ശക്തിക്കനുസരിച്ച് ആ ടീച്ചറോടുള്ള കൃതജ്ഞത വാക്കുകളിൽ കൂടിയാണെങ്കിലും പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ഗുരുസുദിനം പ്രാർത്ഥിച്ചു. ഇന്നത്തെ ഈ സൗരഭ ക്ലാസ് ഭഗവത് സമാധാനങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം.